ഈശ്വര സൃഷ്ടിയാണെന്ന് പറഞ്ഞത് ആദർശ സൃഷ്ടിയാണ് ഏദൻ തോട്ടം എന്ന് പറയുന്നത്. ചില ഭാഷകളിൽ ഇതിനെ ഈ പ്രദേശത്തെ പറുദീസ എന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ടാവും അല്ലേ, പലരും കേട്ടിട്ടുണ്ടാവും പറുദീസ. സത്യവേദ പുസ്തകത്തിൽ നിന്നും ആശയം സ്വീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതാഭാഗമാണ് ഏദൻ തോട്ടം. മഹാകാവ്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ശ്രീ യേശു വിജയം, കട്ടക്കയത്തിൽ ചെറിയാൻ മാത്രയുടെ ശ്രീ യേശു വിജയം, അതിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 31 എടുക്കുക. പാഠം 9 ഏദൻ തോട്ടം. ശ്രദ്ധിക്കുക. പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമ സ്ഥലം, പച്ചപ്പട്ടു വിരിച്ചോരു മച്ചകം പോലെ മഞ്ചുള. അവിടെ ഈ പ്രദേശത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചപ്പുല്ലണി, പച്ചപ്പുല്ലുകൾ അണിനിരക്കുക, നിരനിരയായി നിൽക്കുക. പച്ചപ്പുല്ലുകൾ നിരന്ന ആ സ്ഥലം, മെച്ചമായ ആ സ്ഥലം എന്തുപോലെയാ? പച്ചപ്പട്ടു വിരിച്ചോരു മച്ചകം പോലെ മഞ്ചുളം. മച്ചകം എന്ന് പറഞ്ഞാൽ തട്ടിൻപുളം. നിങ്ങൾ മച്ച് എന്ന് കേട്ടിട്ടില്ലേ, ഇതിൻ്റെ മച്ച്, അതാണ് ഇവിടെ എന്ത് മച്ചകം എന്ന് പറയുന്നത്. മഞ്ചുളം എന്ന് പറഞ്ഞാൽ മനോഹരം. പച്ചപ്പട്ടു വിരിച്ചോരു, നിങ്ങൾ നോക്കൂ കുറ്റിപ്പുല്ലുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു വിരിപ്പ് വിരിച്ചതുപോലെ തോന്നും അല്ലേ. അതേപോലെ തന്നെ പച്ചപ്പട്ട് വിരിച്ചതുപോലെ എന്ത് ചെയ്യുന്നു, മച്ചകം പോലെ, ഇത് മനോഹരമാണ് ഈ സ്ഥലം. ഇതൊന്ന് ശ്രദ്ധിക്കുക. പച്ചപ്പുല്ലുകൾ നിരന്ന് മെച്ചമായ ഈ സ്ഥലം, പച്ചപ്പട്ട് വിരിച്ചൊരു മച്ചകം പോലെ, തട്ടിൻപുറം പോലെ മനോഹരമാണ്. അതാണ് നാലുവരിയുടെ ആശയം. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം, ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം. ഇവിടെ ഗണം എന്ന് പറഞ്ഞാല് കൂട്ടം, ആഭ എന്ന് പറഞ്ഞാല് ശോഭ അല്ലെങ്കിൽ ഭംഗി, നിസ്തുലം എന്ന് പറഞ്ഞാല് തുല്യമില്ല. അപ്പൊ അവിടെയുള്ള മരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഗുണവും മണവും സ്വാദും ആഭയും, ഗുണവും മണവും സ്വാദും അതേപോലെ തന്നെ ഭംഗിയും സമമാണ്, തുല്യമാണ്. അങ്ങനെയുള്ള കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു, വൃക്ഷക്കൂട്ടങ്ങൾ മിന്നുന്നു. എല്ലാ വൃക്ഷങ്ങളിലും ഗുണവും മണവും സ്വാദും ശോഭയും ഉള്ള കായ്കൾ ഉണ്ട്. എല്ലാം എന്താണ്, തുല്യമാണ്. അടുത്ത നോക്കുക. മരങ്ങളിൽ ഇരുന്ന് ഓരോ തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരുസ്വരത്താൽ പാടിമിമ്പമായി. മരങ്ങളിൽ ഇരുന്ന് ഓരോ പക്ഷികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികൾ എപ്പോഴും, എപ്പോഴും പറഞ്ഞ എന്താണ്, എല്ലായ്പ്പോഴും മരന്തമഞ്ചിടും. മരന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, തേൻ. മരന്ത മഞ്ചിടുക എന്ന് പറഞ്ഞാല് തേനേക്കാൾ മധുരം, മധുരം മഞ്ചിടുക എന്ന് വെച്ചാൽ മധുരം. ചാരു എന്ന് പറഞ്ഞാല് മനോഹരം എന്ന് പറഞ്ഞാൽ എന്താണ്, തേനിനേക്കാളും മധുരമായ സ്വരത്തിൽ ഈ പക്ഷികൾ പാടുന്നു. ഇമ്പം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത്, നമ്മുടെ കാതിന് കുളിർമ നൽകുന്നത്, ഇമ്പം നൽകുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, മരങ്ങളിലിരുന്ന് പലതരത്തിലുള്ള പക്ഷികൾ തേനിനേക്കാൾ മധുരമായ സ്വരത്തിൽ പാട്ടുകൾ പാടുന്നു. മലത്തൻ മധുകൊണ്ടുണ്ട് വലഞ്ഞു മധുപാളികൾ. മലതെന്ന് പറഞ്ഞാല്
മരത്തെ മതുകൊണ്ടുണ്ട് പൂക്കളിലെ തേൻ ഉണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമിതമായി അതിയായിട്ട് കുടിച്ച് കൂടുതലായിട്ട് കുടിച്ചിട്ട് തേൻ കുടിച്ചിട്ട് വലഞ്ഞു മധുപാളികൾ മധുപ എന്ന് പറഞ്ഞാല് വണ്ട് അല്ലെങ്കിൽ തേനീച്ച തേൻ അമിതമായി കുടിച്ചത് കാരണം വലയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക നമ്മൾ ആഹാരം കൂടുതലായിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം എന്താ ചിലർക്ക് ബോധക്കേട് ഒന്ന് കിടക്കണമെന്ന് തോന്നും അതേപോലെ തന്നെ തേൻ ധാരാളം കുടിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു ഈ വണ്ടിനല്ലേ തേനീച്ചക്കൂട്ടങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ബലമറ്റ് ചലിക്കുന്നു നിലമെത്തിയമാർ ബലമറ്റ് അവർ ശക്തിയില്ലാതെ ക്ഷീണിതരായിട്ട് എന്ത് ചലിക്കുക എന്ന് പറഞ്ഞാൽ ചലിക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക നടക്കുക എന്നൊക്കെ പറയാം നിലതെറ്റിയ മാതിരി മത്ത് കുടിച്ച് നിലതെറ്റിയ മാതിരി ആര് നടക്കുന്നു തേനീച്ച അല്ലെങ്കിൽ വണ്ടുകൾ നടക്കുന്നു തളരാതെ തളിർക്കൂട്ടം വിളങ്ങും പൂക്കൾ എന്നിവ ഇളം തന്നെ ചലിപ്പിച്ചു വിളയാടുന്നതെങ്ങുമേ തളരാതെ തളിർക്കൂട്ടം അല്ലെ എന്നിരുന്നാലും തളിരിലകളൊക്കെ എന്ത് ചെയ്യുന്നു നന്നായിട്ടിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു വിളങ്ങും പൂക്കൾ മരങ്ങളിലൊക്കെ എന്താണ് തിളങ്ങുന്ന പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അവയൊക്കെ തലോടിക്കൊണ്ട് ഇളം തെന്നൽ തെന്നൽ എന്ന് പറഞ്ഞാല് കാറ്റ് ഇളം തെന്നൽ എന്ത് ചെയ്യുന്നു ചലിപ്പിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക അങ്ങനെ കാറ്റ് എന്ത് ചെയ്യുന്നു ഈ വൃക്ഷങ്ങളെയും തളിരിലകളെയും പൂക്കളെയും തലയോടിക്കൊണ്ട് അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് കാറ്റ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്തത് അഴകോടമരും നല്ല തഴപ്പേറുന്ന വാഴയിൽ അഴക് എന്ന് പറഞ്ഞാൽ ഭംഗി തഴപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് വളർന്നു നിൽക്കുന്ന അല്ലേ നല്ല ഭംഗിയുള്ള ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന വാഴയിൽ വാഴയുടെ മുകളിൽ അഴലേശാതിരുന്ന് അഴച്ച ഭംഗി അല്ലേ അവിടെ ഇരുന്നു കൊണ്ട് അണ്ണാൻ പഴം തിന്നുന്നിതെപ്പോഴും അവിടെ നിറയെ എന്തുണ്ട് വാഴകളുണ്ട് അല്ലേ അതിൻ്റെ മുകളിൽ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ കുലച്ചു നിൽക്കുന്ന വാഴയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് അതിൽ നിന്ന് പഴുത്ത പഴങ്ങൾ തിന്നുകയാണ് അണ്ണാൻ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം അവിടെ വാഴക്കുലയുടെ മുകളിൽ ഇരുന്ന് കൊണ്ട് പഴുത്ത കായ തിന്നുന്ന അണ്ണാൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇത്രയുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായി ഇനി നിങ്ങൾ എന്ത് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതിലുള്ള ചെടികളെ കുറിച്ച് ഒരു കുറിപ്പെടുത്തുക നിങ്ങൾക്ക് ഇതേപോലെ മനോഹരമായിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ ബൈ ചിൽഡ്രൻ